നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യത്തിൽ ഈ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുക. വളരെ വികാരഭരിതമായല്ലാതെ ഇപ്പോൾ പുറത്തു വന്ന വാർത്ത, ഒരു പൗരനും ഒരു മനുഷ്യനും കാണുവാൻ സാധ്യത. വേറൊന്നുമല്ല, വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതാ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. തീർച്ചയായും രാഷ്ട്രീയത്തിൽ കടുത്ത എതിരാളിയായ മമതാ ബാനർജി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മമതാ ബാനർജി പറഞ്ഞത്, മോദിജിയുടെ അമ്മയല്ല ഈ രാജ്യത്തിൻ്റെ അമ്മയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ പുത്രനെ കർത്തവ്യബോധമുള്ളവനാക്കി, ഇത്രയും ശക്തനാക്കി വളർത്താൻ സാധിച്ച ആ സാധുവായ അമ്മ ഒരുപക്ഷേ ആധുനിക മഹാഭാരതത്തിൻ്റെ ഗാന്ധാരി തന്നെയാണ്. നാളെ തീർച്ചയായും ആ അമ്മയുടെ പേര് ഭാരത ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുക തന്നെ ചെയ്യുന്ന വിധത്തിലാണ് രാജ്യത്തെ ശക്തിപ്പെടുത്താനും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആ പുത്രൻ രാപകൽ അധ്വാനിക്കുന്നു. ഇത്ര വൈകാരികമായ ഒരു നിമിഷത്തിലൂടെ ഒരുപക്ഷേ ആധുനിക ഭാരതം കടന്നുപോയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓർക്കണം, ഇന്ന് വെളുപ്പിനാണ് 100 വയസ്സ് പൂർത്തിയാക്കിയ ആ അമ്മ ലോകത്തോട് വിട പറഞ്ഞത്. ശവസംസ്കാരത്തിന് വേണ്ട ഒരുക്കങ്ങൾ അതിവേഗം പൂർത്തിയാക്കി മറ്റ് സഹപ്രവർത്തകരോടാരോടും പോരണ്ട അഹമ്മദാബാദിനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോവുകയും തൻ്റെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കരുത് എന്ന് പറഞ്ഞ് വേഗം തന്നെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് തൻ്റെ കൃത്യനിർവഹണത്തിലേക്ക് കടക്കുകയും ചെയ്ത ആ അവതാര പുരുഷനെ നാം എങ്ങനെ വർണ്ണിക്കും, എങ്ങനെ ആരാധിക്കും, എങ്ങനെ സ്നേഹിക്കും? ഒരു കാര്യം ഉറപ്പായും ലോകത്തിന് ബോധ്യമായി, അദ്ദേഹം നിസ്സാരനായ ഒരു മനുഷ്യനല്ല. ഞാൻ ഓർത്തു പോകുന്നത്, മുമ്പെവിടെയോ ഏതോ വിദേശ രാജ്യത്തെ ഒരു പ്രതിനിധിയോ മറ്റോ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞു, ഇത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നാണ്. നരേന്ദ്രമോദിയെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് ഏതോ രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ സംഘടന റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ് വായിക്കാൻ സാധിച്ചത്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി തീർന്നിരിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുമ്പോൾ അനുഭാവമുള്ളവരും പാർട്ടി പ്രവർത്തകരും ഒക്കെയാണ് പിന്തുണ കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ സമകാലീന രാഷ്ട്രീയത്തിൽ അധികാരം പോലും ഇല്ലാത്തവർ സ്വന്തം സ്വകാര്യമായിട്ടുള്ള സുഖദുഃഖങ്ങളെ, ആഘോഷങ്ങളെയും അതേപോലെ തന്നെ ദുഃഖകരമായ സന്ദർഭങ്ങളെയും ഒക്കെ തൻ പോരിമയ്ക്കും തൻ പ്രമാണിത്വത്തിനും വേദിയാക്കി മാറ്റുന്നിടത്ത്, ഇതാ സ്വന്തം മാതാവിൻ്റെ മരണം പോലും തൻ്റെ പൊതുരംഗത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാതെ, അതിന് വിഘാതം സൃഷ്ടിക്കുന്നതാകാതെ എത്ര ഉദാത്തമായ രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്.
അത്ര ശക്തമായ ഒരു മനസ്സുണ്ടാകാൻ, അത്ര വലിയ ഒരു ധീരനാകാൻ, തീർച്ചയായും അങ്ങനെ ഉണ്ടായ, അങ്ങനെ വളർത്തിയ ഒരു പുത്രന് മാത്രമേ കഴിയൂ. തീർച്ചയായും നരേന്ദ്രമോദിയുടെ ഈ ശക്തിയുടെ പിന്നിൽ ആ അമ്മ തന്നെയാണ്. ജീവിച്ചിരുന്ന ആ അമ്മയെക്കാളും കരുത്തായി ആ മാതാവിൻ്റെ ആത്മാവ് നരേന്ദ്രമോദിയോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്താനും ഈ രാജ്യത്തെ വികസനത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ ബലം നൽകും, അനുഗ്രഹം നൽകും, കരുത്ത് നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് നമ്മൾ കണ്ടത്. ലോകത്താർക്ക് സാധിക്കും ഇങ്ങനെ എന്ന് ചോദിക്കാൻ? നമുക്ക് തീർച്ചയായും പറ്റും, ഓരോ ഭാരതീയനും പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്, പ്രധാനമന്ത്രിയുടെ അമ്മയുടെ മരണവാർത്തയ്ക്ക് കീഴിൽ സ്മൈലി അടിച്ച നിരവധി ആളുകൾ ഈ കേരളത്തിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. വളരെ സഹതാപത്തോടെ മാത്രമേ അവരെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അവരോട് എനിക്ക് വെറുപ്പ് തോന്നിയില്ല. കാരണം അത് അവരുടെ വളർന്നു വന്ന, സൃഷ്ടിച്ച സാഹചര്യങ്ങളുടെ പ്രതിഫലനമാണ്. പുച്ഛം കലർന്ന ഒരു സഹതാപം മാത്രമല്ലാതെ വേറൊന്നും അത്തരം ആളുകളോട് തോന്നേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അവരോടൊരു ശത്രുതയെങ്കിലും തോന്നണമെങ്കിൽ അതിനൊരു യോഗ്യത വേണ്ടേ? ഇത്ര അധപതിച്ച ആളുകളോ എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യാൻ സാധിക്കും? അവരെയൊക്കെ ഒരുപക്ഷെ കാണാൻ പോലും ഇടയാകാതെ ഇരിക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. പണ്ട് കവി പാടിയത് മറ്റൊരു കാര്യത്തെ പറ്റിയാണെങ്കിൽ പോലും, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവർ. അങ്ങനെ ചിലരെ നമ്മൾ കാണുന്നുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നു. ചില ആളുകളെ കണ്ടാൽ നമ്മൾ പറയാറുണ്ട്, അവനെ കണ്ട ഇന്നത്തെ ദിവസം പോക്കാണ്. അങ്ങനെ അനുഭവമുണ്ട് നമുക്ക് പലർക്കും, എനിക്കുണ്ടായിട്ടുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ അത്തരം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടും നീചത്വം മാത്രം കൈമുതലായിട്ടുള്ള ആളുകളാണ് അത്തരം സ്മൈലികളൊക്കെ ഇട്ട്. അത് കണ്ട സ്ഥിതിക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അത് സംബന്ധിച്ചുള്ള മറ്റൊരു വീഡിയോ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും പരമശത്രുവായ മമതാ ബാനർജി പോലും ഇത് ഈ പ്രധാനമന്ത്രിയുടെ മാതാവല്ല, രാജ്യത്തിൻ്റെ മാതാവാണ് എന്ന് പറയത്തക്ക വിധത്തിൽ വളർന്ന, പ്രവർത്തിച്ച ആ പുത്രനെയും, ആ പുത്രനെ പ്രസവിച്ച് വളർത്തിയ ആ അമ്മയെയും വളരെ അഭിമാനപൂർവം നമുക്ക് നന്ദിപൂർവം, സ്നേഹപൂർവം, ആരാധനാപൂർവം, ഭക്തിപൂർവം സ്മരിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം.